ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ്. നമ്മൾക്ക് തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കി വന്നാൽ നമുക്ക് പുതിയതായിട്ട് അതോട്ടൊരു ചോറുണ്ടാക്കിയെടുക്കാം. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിലുള്ളൊരു വിഭവം ഉണ്ടാക്കിയെടുക്കാം അതോട്ട്. അപ്പോൾ അതെങ്ങനെ നോക്കിയാലോ. അപ്പോൾ ആദ്യം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് നിലക്കടലുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകാനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനിയൊരു മൂന്നാല് വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കട്ടോ. വെള്ളം ഉഴുന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ തൊലി കളഞ്ഞെടുത്ത നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊലി കളയണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു കുടം വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കീറിയെടുത്തതാണ്. ഈ വെളുത്തുള്ളിയുടെ പച്ചമണക്കൊന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങൻ്റെ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ച് കമ്മിയാക്കി വെച്ചിട്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് തിളച്ച് വരാതെ നോക്കണം. എന്നിട്ട് നമ്മൾ ആ ചോറ് കട്ടയൊക്കെ ഉടച്ചിട്ടിതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വേവാത്ത ചോറാണ് ഈ നമ്മൾക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല വെന്ത് കുഴഞ്ഞ് കട്ട പിടിച്ച ചോറിട്ട് ഇത് പറ്റൂല. അപ്പോൾ നിങ്ങൾ ചോദിച്ചും ചൂട് ചോറിട്ട് പറ്റൂല എന്ന്. ചൂട് ചോറിലുണ്ടാക്കാം, പക്ഷേ ചൂട് ആറാൻ വേണ്ടി വെക്കണം ചോറ്. എന്നാലേ ഇതുപോലെ നമ്മൾക്ക് ഉലർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് അടുപ്പത്തിട്ട് ഇളക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് തണുത്ത ചോറായതുകൊണ്ടാണ് ഞാൻ അടുപ്പത്തിട്ട് ഇളക്കിയെടുക്കുന്നത്. ചൂട് ചോറാണെങ്കിൽ നമ്മൾക്ക് ഇത് ചട്ടി ഇറക്കി വെച്ചിട്ട് അതിലിട്ട് ഇളക്കിയെടുത്താലും മതി. ഇതിൽക്ക് നമ്മൾക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് തൈരോ അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിൻ്റെ മേലെ തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. ഇതൊന്ന് ആവി കയറി കിട്ടണം, നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇത് പഴയ ചോറാകൊണ്ട് തന്നെ അതല്ലെങ്കിൽ നമുക്ക് വയറിന് കേട് വരുള്ളൂ. പിന്നെ തന്തിയോളം വെച്ചാലും കേടൊന്നും ആകില്ല കേട്ടോ. ഇത് പിന്നെ കേട് വരികയില്ല. നമ്മളിതിൽ നാരങ്ങ നീരൊക്കെ ചേർത്ത് നന്നായി ചൂടാക്കിയെടുത്തതല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് തമിഴ്നാട്ടിലത്തെ പോലൊരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണിത്. പുളിച്ചോറ് എന്നും പറയും, ലെമൺ സാദ് എന്നും പറയും. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.